ജിത്തു ആ കാശ് അവിടെ വെക്ക്. എനിക്ക് ആവശ്യമുണ്ട്. നിന്റെ ആവശ്യമൊക്കെ എനിക്കറിയാം. കള്ളു കുടിക്കാനും കഞ്ചാവ് സിഗരറ്റ് ഓരോന്നൊക്കെ വലിച്ചു കയറ്റാനല്ലേ. ജിത്തു മാറി നോണം, ഭ്രാന്തി പിടിച്ചു നിൽക്കുക. അവൻ എന്നെ തല്ലുകയല്ല, കൊന്നെന്ന് തന്നെ വരും. കാരണം അവനെ നിയന്ത്രിക്കുന്നത്. അല്ലപ്പാ കാശിന്റെ കാര്യം എടാ, നിന്റെ ഫീസിന്റെ കാര്യമല്ലേ, അത് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഉറപ്പാണ്, ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി. ഇവനാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ. ചേട്ടാ എവിടെ പോയിട്ട് വരായിരുന്നു? സ്റ്റേഷനിൽ പോയിട്ട് വരായിരുന്നു. ജോണ്ട കാര്യം എന്താ സ്റ്റേഷനിൽ പറഞ്ഞേ? അന്വേഷിക്കുന്നുണ്ട്. ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ജോണിനെ കാണാതാവുന്നതിന് ഒരു ദിവസം മുമ്പാന്ന് തോന്നുന്നു, ജിത്തുവും ജോണും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ജിത്തുവിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇനി അവനെന്തെങ്കിലും. ജിത്തുവിടെ അവനകത്തുണ്ടല്ലോ. എല്ലാവരും കുറച്ച് ദിവസമായി ജോണിനെ അന്വേഷിക്കുകയാണ്. അവനെവിടെയാന്ന് എനിക്ക് മാത്രം അറിയാം. ഞങ്ങൾ തമ്മിൽ വഴക്കായി, അവനെന്നെ തല്ലി. അതിനൊരു ചെറിയ പക എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഡ്രഗ്സ് ഉപയോഗിക്കും തോറും ആ പക കൂടിക്കൊണ്ടിരുന്നു. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെയായി. ഒടുവിൽ നിന്നെപ്പോലുള്ളവരൊക്കെ ഞങ്ങളെപ്പോഴും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഒക്കെ ഒരു സുഖം നിനക്ക് അറിയാടാ. ഇതൊക്കെ ഉപയോഗിക്കാത്തൊരു മുണ്ണകളാണെന്നാണ് നിന്റെ വിചാരം. ഇതൊന്നും ഉപയോഗിക്കുന്ന അത്ര വലിയ ഹീറോയിസ് ഒന്നുമല്ലടാ. പിന്നെ എൻ്റെ ലഹരി, അതെൻ്റെ ചുറ്റുമുള്ളൊരു സന്തോഷമാണ്. ഇതൊക്കെ വലിച്ചിട്ട് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ നിനക്ക് വേദന എന്തെന്ന് മനസ്സിലാവും. തല്ലണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഷാസിൻ്റെ ബോധമില്ലായ്മയിൽ ഞാൻ തല്ലിക്കൊന്നു. അതിൻ്റെ കുറ്റബോധം എന്നെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ഉപയോഗിച്ചിരുന്ന ലഹരിക്കൊന്നും എന്നെ രക്ഷിക്കാനായില്ല. അവസാന നിമിഷം ഞാൻ ആ കാര്യം മനസ്സിലാക്കി. അതെന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അനുഭവിച്ചതല്ല യഥാർത്ഥ ലഹരി. പക്ഷെ അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. അന്ന് ലഹരി കാരണം ഈ വീട്ടിൽ നിന്ന് നഷ്ടമായത് രണ്ട് പ്രതീക്ഷകളാണ്. ജിത്തുവും ജോണും രണ്ടുപേരും ഞങ്ങളുടെ മക്കളായിരുന്നു. അവർ സഹോദരങ്ങളെക്കാളുപരി നല്ല സുഹൃത്തുക്കളായിരുന്നു, ഞങ്ങളുടെ സന്തോഷമായിരുന്നു. പക്ഷേ ലഹരിയെല്ലാം തകർത്തു. കാരണം